പി സി ജോർജ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിനായും അതോടൊപ്പം തന്നെ എൻ ഡി എയിൽ ആ പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നത സ്ഥാനം വേണം എന്ന ആവശ്യവും വിലപേശലുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കടുത്ത നിലപാട് പി സി ജോർജിൻ്റേതായി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളായി പാർട്ടിയുടെ ആവശ്യ ആവശ്യങ്ങളായി മുന്നണിയിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിലപേശലിൻ്റെ ശക്തമായ ഇടത്തിലേക്കാണ് പി സി ജോർജ് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കാലത്തായി കടന്നുപോയതെന്ന സൂചനകളാണ് ദില്ലിയിൽ നിന്നും വരുന്നത് പക്ഷേ പി സി ജോർജിൻ്റെ നിലപാടുകൾ പി സി ജോർജിൻ്റെ ആവശ്യങ്ങൾ അത് സ്ഥാനലബ്ധിയുമായി ബന്ധപ്പെട്ട് എത്ര വേഗത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ഫലത്തിൽ പി സി ജോർജിന് ഉടൻ തന്നെ കേന്ദ്രമന്ത്രിയാകാനോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് തത്തുല്യമായ ഏതെങ്കിലും സ്ഥാനങ്ങൾ കൈയാളാനോ സാധ്യമാകാത്ത സാഹചര്യം ദില്ലിയിൽ നിലനിൽക്കുകയാണ് എൻ ഡി എയിലേക്ക് പി സി ജോർജ് വരുമ്പോൾ എൻ ഡി എ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി തങ്ങളോടൊപ്പം അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ ഡി എയുടെ മുന്നണി വിപുലീകരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നയമാണ് ബി ജെ പി അങ്ങോട്ട് പോകുന്നതിനേക്ക് അപ്പുറത്തേക്ക് ബി ജെ നരേന്ദ്രമോദി സർക്കാരിനോട് അതോടൊപ്പം തന്നെ അമിത് അടക്കമുള്ള ടീമുകൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് ആ വികസന കാഴ്ചപ്പാടുകളോട് രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വികസന പ്രക്രിയയിൽ ഇടപെടേണ്ടതും അത്തരത്തിൽ നടപ്പാക്കുന്ന വികസന പ്രക്രിയകൾ വഴി ലോകത്തിനു മുഴുവൻ മാതൃയാകുന്ന തരത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം ഒരു വളർച്ചാ കുതിപ്പ് ഇന്ത്യ ലക്ഷ്യമിടുകയാണ് അത് സാമ്പത്തികമായിട്ടാകട്ടെ ദേശീയതയുടെ ഭാഗമായിട്ടാകട്ടെ സുരക്ഷയുടെ ഭാഗമായിട്ടാകട്ടെ ആഭ്യന്തര സുരക്ഷ അടക്കമാണ് അതിൽ ഒരു പുതിയൊരു ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യവും അതോടൊപ്പം തന്നെ നയവും ആ ലക്ഷ്യത്തോടും നയത്തോടും ചേർന്ന് നിൽക്കുന്ന ദേശീയ ധാരയുമായി പ്രവ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുമായും ഗ്രൂപ്പുകളുമായും അല്ലെങ്കിൽ സംഘങ്ങളുമായും പാർട്ടികളുമായും ഒക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് എൻ ഡി എയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ സംഘം എൻ ഡി എയുടെ ഘടകകക്ഷി ആകുന്നത് പക്ഷേ പി സി ജോർജ് എൻ ഡി എയിൽ തുടര തുടരുമ്പോൾ എൻ ഡി എയിലേക്ക് വന്നത് നിരുപാധികമായിട്ടാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം എൽ ഡി എഫിലേക്ക് കടന്നു കടന്നു ചെല്ലാൻ എൽ ഡി എഫിൻ്റെ കടൽ ആവതും ശ്രമിക്കുന്ന പി സി ജോർജ് പക്ഷേ എൽ ഡി എഫ് വാതിലുകൾ കൊട്ടിയടച്ചു കാരണം എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അടുപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായ കാര്യമൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് അതിനുശേഷം അദ്ദേഹം യു ഡി എഫിൽ ഉണ്ടാവുകയും യു ഡി എഫിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യവും ഉണ്ടായി ഇതിനുശേഷം വീണ്ടും എൽ ഡി എഫിലേക്ക് വീണ്ടും യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടി കത്തുവരെ നൽകി എന്നുള്ള വാർത്തകളാണ് പുറത്തൊക്കെ വന്നിരുന്നതും ആ രീതിയിൽ ഇടപെടൽ നടത്തിയെന്നൊക്കെ പി സി ജോർജിൻ്റെ അടുത്ത അനുയായികളാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിലപാട് സ്വീകരിച്ചത് അതൊന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ അധികാരത്തിലെത്തുമെന്നും മോദി സർക്കാരിൻ്റെ ഒന്നാം മോദി സർക്കാരിന്റെ തുടർച്ചയായി രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തും ബി ജെ പിയുടെ പ്രകടന പത്രിക ആ രീതിയിൽ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് വികസന കാഴ്ചപ്പാടുകളിൽ ഊന്നിക്കൊണ്ട് എൻ ഡി എ യോട് ചേർന്ന് പോകാൻ താൻ ആഗ്രഹിക്കുന്നു തൻ്റെ സംഘം ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ നിരു നിരുപാധികമായിട്ടാണ് പി സി ജോർജ് എൻ ഡി എയിലേക്ക് വന്നത് പക്ഷേ അതിനുശേഷം പി സി ജോർജിൻ്റെ നിലപാടുകൾ അത് അവസരങ്ങൾ തേടുന്ന സ്ഥാനമാനങ്ങൾ തേടുന്ന നിലപാടുകളായിട്ട് വന്നു പി സി ജോർജിന് കേന്ദ്ര പി സി ജോർജിനെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കണം എന്നുള്ള രീതി പി സി ജോർജിനെ എം പി ആക്കണം രാജ്യസഭാംഗ രാജ്യസഭാംഗം ആക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് പി സി ജോർജുമായി അടുത്ത ക്യാമ്പുകളൊക്കെ ഉയർത്തി വിട്ടത് അവർ പറഞ്ഞത് പി സി ജോർജിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ഈ അല്ലാത്ത പക്ഷം കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് എത്താത്ത പക്ഷം ക്യാബിനറ്റ് റാങ്കോടു കൂടി സമാനമായ മറ്റ് പോർട്ട്ഫോളിയോസ് മറ്റ് സ്ഥാനങ്ങളിലേക്ക് പി സി ജോർജിനെ പരിഗണിക്കണം അത് അടിയന്തരമായി പരിഗണിക്കണം ഈ രീതിയിലായിരുന്നു ആവശ്യമുന്നയിച്ചത് അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ പി സി ജോർജ് തൻ്റെ ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് എം എൽ ആണ് പൂഞ്ഞാറിൽ നിന്ന് അവിടെ അവിടെ സിറ്റിങ് എം ആ സ്ഥാനം രാജിവെക്കുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം എം പി ആയിക്കൊണ്ട് നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിലേക്ക് മാറുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെ പൂഞ്ഞാറിൽ മത്സരിക്കാനായി നിയോഗിക്കുന്നു അങ്ങനെ തൻ്റെ പിന്തുടർച്ചാവകാശം അതായത് കെ എം മാണിക്ക് പിന്തുടർച്ചാവകാശിയായി ജോസ് കെ മാണി ഉള്ളതുപോലെ ടി എം ജേക്കബിന് അനൂപ് ജേക്കബ് ഉള്ളതുപോലെ ബേബി ജോണിന് ഷിബു ബേബി ജോൺ ഉള്ളതുപോലെ അങ്ങനെ ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് നിരവധി ആൾക്കാരുണ്ട് ഇതുപോലെ ഷോൺ ജോർജിന് ഷോൺ ജോർജിൻ്റെതായ ഒരു ഇടത്തിലേക്ക് ഷോൺ ജോർജിന് അത് എത്തിക്കണം എന്നുള്ള പി സി ജോർജിന്റെ ആഗ്രഹവും അപ്പോൾ ഇത് വെച്ചുള്ള വിലപേശൽ നടന്നു എന്നും അതിനോട് അമിത്ഷാ ടീം മുഖം തിരിഞ്ഞു എന്നും ഇപ്പോൾ അതൊന്നും സാധ്യമല്ല ഇപ്പോൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ ഈ ദേശീയ ധാരയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതനുസരിച്ച് നിങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോവുക സ്ഥാനമാനങ്ങളൊക്കെ രണ്ടാമത് മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടാമത് മാത്രം ചർച്ച ചെയ്യേണ്ട കാരണം കാര്യമാണ് കേരളത്തിൽ അടിസ്ഥാനം വർദ്ധിപ്പിക്കുക അപ്പോൾ ആ തരത്തിലുള്ള മറുപടിയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അമിത്ഷാ ടീമിൽ നിന്ന് വരുന്നത് ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി ആവുക എം ആവുക എന്നുള്ള ആവശ്യവും ആ സ്വപ്നവും ഒക്കെ പി സി ജോർജിന് മാറ്റിവെക്കേണ്ടി വരുന്നു ഇതുമായി ഇതിന് ഇങ്ങനെയുള്ള ഒരു മറുപടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കിട്ടിയതോടുകൂടിയാണ് എൻ ഡി എക്ക് അകത്ത് മറ്റ് ചില നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുള്ള പുതിയ പുതിയ പ്രസ്താവനകളുമായി പി സി ജോർജ് ടീം ഇപ്പോൾ മുന്നോട്ട് വരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ